കോൺഗ്രസ് മുന്നേറുകയാണ് രാഹുൽ നയിക്കുന്ന ഈ കപ്പൽ വമ്പൻ തിരമാലകളെയും മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് കാരണം കോൺഗ്രസിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തെ ബി ജെ പിയുടെ നീരാളി പിടുത്തത്തിൽ നിന്നും വിടുവിക്കണം അഥവാ രക്ഷിക്കണം ശ്വാസമുട്ടുന്ന ന്യൂനപക്ഷത്തെയും ഇന്ത്യൻ മതേതര വിശ്വാസികളെയും പുനരുജ്ജീവിപ്പിക്കണം വർഗീയത തുടച്ചു നിൽക്കണം അതിന് ബി ജെ പി അധികാരത്തിന്റെ അങ്ങേക്കൊമ്പിൽ നിന്നും താഴെയിറങ്ങണം അതിൽ പകുതിയും കോൺഗ്രസ് ഇപ്പോൾ വിജയം കണ്ടു കഴിഞ്ഞു ഇന്ത്യയുടെ മായുന്ന കാവ്യഭൂപടത്തിന് കോൺഗ്രസ് ചെലുത്തുന്ന പങ്കോളം മറ്റൊന്നും വരില്ല എന്ന് തന്നെ ഇന്ന് പറഞ്ഞു വെക്കാവുന്ന സ്ഥിതി വിശേഷമാണുള്ളത് എന്ത് വില കൊടുത്തും തെരഞ്ഞെടുപ്പുകൾ പിടിക്കണമെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഈ വർഷം അവസാനം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കുവാൻ തീവ്ര ശ്രമങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് വരികയാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഏത് നിമിഷവും ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നേക്കുമെന്നുമാണ് പാർട്ടി കണക്ക് കൂട്ടിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എല്ലാം സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മധ്യപ്രദേശിലാണ് ഇക്കുറി എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നത് കാരണം ഇക്കുറി കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് അവിടെ പുറത്തു വന്ന അഭിപ്രായ സർവേകളിലെല്ലാം തന്നെ കോൺഗ്രസിനാണ് സംസ്ഥാനത്ത് മുൻതൂക്കം പ്രവചിച്ചിട്ടുള്ളത് മധ്യപ്രദേശ് ഭരണം കൈപ്പിടിയിലായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് നൽകുന്ന ആവേശം ആയിരിക്കില്ല അതിനിടെ ഭരണം പിടിക്കാൻ സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിനായുള്ള സാധ്യതയും കോൺഗ്രസ് തേടുന്നുമുണ്ട് സഖ്യം വേണമെന്ന് തന്നെയാണ് അഖിലേഷ് യാദവിന്റെയും നിലപാട് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് തീർച്ചയായും നിർണായകമാകും എന്നാൽ ഇത്തരത്തിലൊരു സഖ്യം അവിടെ രൂപം കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും മധ്യപ്രദേശിലെ ഭരണം കോൺഗ്രസിന്റെ കരങ്ങളിൽ തന്നെ സുരക്ഷിതമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട കൂടാതെ പുറത്തു വന്ന സർവേ ഫലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഫലങ്ങളാണ് പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ആ കൂട്ടത്തിൽ ഏറ്റവും സ്മോൾ ബോക്സ് ഇന്ത്യയുടെ സർവേ ഫലമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്ന കൃത്യമായ പ്രവചനം നടത്തിവരുന്ന ഒരു ഏജൻസിയാണ് ഈ പറഞ്ഞ സ്മോൾ ബോക്സ് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ സർവേ പോലും കോൺഗ്രസിനെ ഇപ്പോൾ പിന്തുണച്ചു കഴിഞ്ഞു മധ്യപ്രദേശിലെ ഇരുന്നൂറ്റി മുപ്പത് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ആറ് വരെ കോൺഗ്രസ് നേടാനാണ് സാധ്യതയെന്നാണ് സ്മോൾ ബോക്സ് ഇന്ത്യ സർവേ പ്രവചിച്ചിട്ടുള്ളത് ശതമാനം വോട്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് സ്വന്തമാക്കുക എന്നാൽ ബിജെപി ആകട്ടെ രണ്ട് മുതൽ സീറ്റുകൾ വരെ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തട്ടകമായ ഗ്വാളിയോർ ചമ്പൽ മേഖലയിൽ കോൺഗ്രസ് വൻ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും ഇവിടെ മുപ്പത് വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നും സർവേ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ വെറും എട്ട് സീറ്റുകൾ മാത്രമാവും ബി ജെ പിക്ക് അവിടെ ലഭിച്ചേക്കുക സത്യത്തിൽ ചതിക്കുള്ള ും നല്ല മറുപടിയാകും അങ്ങനെയെങ്കിൽ സിന്ധിക്ക് സ്വന്തം തട്ടകത്തിൽ തന്നെ ലഭിക്കാനിരിക്കുന്നത് മൊത്തത്തിൽ അടപടലം പൊട്ടി വീട്ടിലിരിക്കേണ്ടെന്ന സാഹചര്യം എന്ന് തന്നെ അതുകൊണ്ട് ബി ജെ പിയെ പറഞ്ഞു വെക്കാം അപ്പോൾ പിന്നെ എസ് പിയുമായി സഖ്യം കൂടി സാധ്യമായി കഴിഞ്ഞാൽ കോൺഗ്രസിന് സഖ്യം കൂടി സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ഭരണത്തിന് ഗോദ്രേജ് പൂട്ടിട്ട അവസ്ഥയുമായി ബി ജെ പി ഇക്കുറയും ഭരണത്തിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്കുന്നതാണ് നല്ലത് എന്ന് തന്നെ അതുകൊണ്ട് പറഞ്ഞു വെക്കാം